തന്നെയാണ് ഇപ്പോഴും വരുന്നത്. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് വരികൾ. അതുകൊണ്ട് ഞാൻ രണ്ട് റിക്കുകൾ ഇന്ന് വായിച്ച് അർത്ഥം പറയാം. കാരണം വേർഡ് ബൈ വേർഡ് പോകേണ്ട കാര്യമില്ല. ഏതാണ്ട് സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതാണ്. ൃഷ്ടി മതേ അസ്യുധ്യതോ അന്യച്ചേ വിശ്വമാനുഷക് ധ്യാവാപൃഥിവി ദ്യാവാപൃഥിവി ഭൂമി ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങൾ ആരുടേതാണോ, അനുവ്യചോ ന സിന്ധവോ, കടലും സമുദ്രവും സിന്ധു നദിയും. വേദങ്ങൾ സിന്ധു നദീതടത്തിൻ്റെ സംസ്കാരമാണ്, സിന്ധു നദീതട സംസ്കാരമാണ് വേദം എന്ന് പറയാൻ കാരണം, ആൾമോസ്റ്റ് എല്ലാ സൂക്തത്തിലും സിന്ധു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ എല്ലാത്തിലും പറഞ്ഞു. ജാതവേദസുനവാമസോമരാതിയതോ നിജഹാതിവേദ ഹസന പരിഷദതി ദുർഗാണി വിശ്വാ നാവേവ സിന്ധും നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി. സിന്ധു നദി കടക്കാൻ വഞ്ചി ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഞാൻ കത്തിക്കുന്ന ഈ വിളക്ക്, അമ്പലത്തിൽ വിളക്ക് എണ്ണ വിളക്കോ നെയ്വിളക്കോ വഴിപാടിന് കൊടുക്കുമ്പോഴത്തേക്കും പറയേണ്ട മന്ത്രമാണത്. എന്നെ ദുരിതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കയറ്റാനായിട്ട് ഈ വിളക്കെന്നെ സഹായിക്കട്ടെ. ഏത് ദുരിതത്തിൽ നിന്ന്, എങ്ങനെയാണോ സിന്ധു നദി അപ്പുറത്തേക്ക് ഞാൻ കടക്കാൻ വഞ്ചി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ ജീവിത ദുഃഖങ്ങളെ നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹീതാം അഗ്നിവർണാന്നമ സാജ്വലന്തീം വൈരോചനീം കർമ്മ ഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീം സദാ ശരണമഹം പ്രപദ്യേ. ദുർഗാം ദേവി, ദുർഗം തടസ്സങ്ങളെ അകറ്റുന്ന പ്രകൃതി ചൈതന്യത്തെയാണ് നമ്മൾ ദുർഗാദേവി എന്ന് പറയുന്നത്. ദുർഗം എന്ന് വെച്ചാൽ കോട്ട, തടസ്സം എതിരെ നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ന സിന്ധവോ രജസോ അന്തമാനശുഹു, അർത്ഥം നമുക്ക് നോക്കി വേണം പറയാൻ. നോതാസ്വൃഷ്ടിം മതേ, മഴ പെയ്യാതെ നിൽക്കുന്ന മേഘങ്ങളെ അടിച്ച് തകർത്ത് മഴയാക്കി മാറ്റുന്ന അസ്യ യുദ്ധ്യാത, അതൊരു യുദ്ധം മാതിരിയാണ്. മഴ പെയ്യാതെ യോദ്ധാക്കൾ പാഞ്ഞു പോകുമ്പോൾ വൃത്രാസുരൻ്റെ രൂപത്തിലുള്ള എന്ന് പറയാവുന്ന മേഘങ്ങൾ ഞാൻ മഴ പെയ്യില്ല എന്ന വാശിയോടുകൂടി അവിടെ നിന്ന് മാഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ ആ മഴ പെയ്യാതെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കൽ മാത്രം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഭൂമിക്ക് ആ മേഘം നോക്കി കൊതിച്ചുകൊണ്ട് എപ്പോഴാണാവോ വെള്ളം വരുന്നത് എന്ന് പറഞ്ഞിരിക്കേണ്ടി വരാത്ത വിധത്തിൽ ആ മേഘത്തെ അടിച്ച് തകർത്ത് മഴയാക്കി മാറ്റുന്ന ഇന്ദ്രദേവൻ എല്ലാത്തിൻ്റെയും ആധാരനാണ്. യുദ്ധ്യതാ, യുദ്ധം ചെയ്തിട്ടാണ് മേഘത്തെ കൊണ്ട് മഴ പെയ്യിപ്പിക്കുന്നത്. ഏകോ അന്യച്ചകൃഷേ വിശ്വമാനുഷക്, ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് വേണ്ട സർവ്വതും അപ്രകാരം ഇന്ദ്രൻ തരുന്നു. ഈ ലോകത്തിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. ഇനി നമുക്ക് യഥാർത്ഥ അർത്ഥത്തിലേക്ക് കിടക്കാം. യസ്യ മഹത്വം രജസഹ, ഇന്ദ്രദേവന്റെ മഹത്വം ഐശ്വര്യത്തോടു കൂടിയതാണ്. ഇന്ദ്രദേവന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ വീരപ്പന്റെയോ ഒസാമാ ബിൻ ലാദന്റെയോ, അവര് എന്താ പറയാ, നൊട്ടോറിയസ് ആണ്, നന്മ നിറഞ്ഞവർ. നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടി തന്നു എന്ന് പറഞ്ഞവരൊക്കെ ഒന്നും മഹാന്മാരൊന്നുമല്ല. അവര് അവരുടേതായിട്ടുള്ള സ്വാർത്ഥതയും ത്യാഗം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേഷപ്രച്ഛന്നരായിട്ട് കുറെ കാര്യം ചെയ്തപ്പോ അങ്ങനെ ഒരു മഹത്വമൊന്നും അവർക്ക് ഇല്ല. നമ്മളുടെ തലയിൽ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഇവരൊക്കെ മഹാന്മാരാണ് എന്ന്. പക്ഷേ ഈ പ്രകൃതി ചൈതന്യത്തിലെ നന്മകൾ നിരന്തരം നിലനിർത്തുന്ന ആ ചൈതന്യത്തിന് അധിപനായവൻ ആരാണോ, അത് പതിനായിരത്താണ്ട് കാലം ലക്ഷക്കണക്കിന് വർഷങ്ങളോളവും ഈ ഭൂമി സസ്യശാലിനിയും പൃഥിവി സസ്യശാലിനി ആയി നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇന്ദ്രൻ എന്നും മഹത്വമേറിയതാണ്. ജഗതീശ്വര സ്ഥാനമുള്ളതാണ്, ജഗത്തിൻ്റെ ഈശ്വര സ്ഥാനം, എന്താ പ്രൊട്ടക്ഷൻ, ജഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥാനമുള്ളതാണ് ഇന്ദ്രൻ. അനുവ്യജ, അനന്തവ്യാപ്തിയെ വ്യക്തമാക്കുമാറ് നിലനിൽക്കുന്നതാണ്. ഇപ്പം ഇന്ദ്രൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യ ശരീരമുള്ള ആളല്ല, അനന്തവ്യാപ്തിയാണ്, അങ്ങ് വ്യാപിച്ച് കിടക്കുകയാണ്. വായു എങ്ങനെയാണോ വ്യാപിച്ച് കിടക്കുന്നത്, ആ 165 കിലോമീറ്റർ ഉയരത്തിൽ വരെ വായുമണ്ഡലമുണ്ട്. ശരിക്കും ശ്വസിക്കാൻ സാധിക്കുന്ന വായുമണ്ഡലം കുറച്ചേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോകുന്ന 165 കിലോമീറ്റർ വരെ വായുമണ്ഡലം
ഈ ഭൂമിയെ ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോൾ പോലും നമ്മൾ വായുദേവൻ എന്ന് പറയുന്നു. ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്ന സമുദ്രത്തിലെ വരുണദേവൻ എന്ന് പറയുന്നു. പ്രഭാതം ഈ ഭൂമിയെ ചുറ്റി എല്ലാ 24 മണിക്കൂറും പ്രഭാതമുള്ള ഒരു രാജ്യം കഴിഞ്ഞ് അടുത്ത രാജ്യത്തിലേക്ക് പ്രഭാതമായി വരികയാണ്. ഭാരതം കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ട് അങ്ങനെ കയറി കയറി അമേരിക്കയിലേക്ക് പ്രഭാതമായിക്കൊണ്ടിരിക്കും. എന്നാലും പ്രഭാതദേവി എന്ന് നമ്മൾ പറയും. അപ്പോൾ പ്രഭാതദേവി, അതുകൊണ്ട് ഈ ജഗത്തിൻ്റെ ഈശ്വരനാണ് അനന്തവ്യാപ്തിയുള്ള ഈ ഇന്ദ്രൻ. അന്തരീക്ഷം പൃഥിവി എന്നിവയുടെയും അധിപനാണ്, ദ്യാവാ പൃഥിവി അതിൻ്റെ അധിപനാണ്. കാരണം അന്തരീക്ഷത്തെ എപ്പോഴും നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ ഭൂമിയെ എപ്പോഴും സസ്യശാലിനിയാക്കി തീർക്കുകയും ചെയ്യുന്നത് ശരിക്ക് ആ ഇന്ദ്രനാണ്. സിന്ധവഹ അന്തം, ഒഴുകുന്ന ശീലമുള്ള മഹാനദിയുടെ പ്ലസ് സാഗരത്തിൻ്റെ വ്യാപ്തിയുടെ പരിധിയെ അറിയുന്നവനാണ്. സാഗരത്തിൻ്റെ വ്യാപ്തി അറിയുന്നവനാണ്, ഒഴുകുന്ന നദിയുടെ വ്യാപ്തി അറിയുന്നവനാണ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം കൊടുക്കുന്നവനാണ്. വിശ്വപ്രഭുവാണ്, വിശ്വനായകനാണ് ഇന്ദ്രൻ. അന്യാഹ ന ആനശുഹു, അന്യർ അത് മനസ്സിലാക്കുന്നില്ല, സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തിട്ടപ്പെടുത്തിയാലും അവർക്ക് അവരുടെ മനസ്സിലത് എത്തുന്നില്ല, തിട്ടപ്പെടുത്തി മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അത് വേദം എഴുതിയ മന്ത്രദ്രഷ്ടാക്കളായ അനാദിയായ വേദം എഴുതിയ അപൗരുഷേയമായ വേദം എഴുതിയ അതുപോലെ തന്നെ വളരെ വളരെ ശക്തമായി അകക്കണ്ണുകൊണ്ട് ഈ ഭൂമിയെ മുഴുവനും, അകക്കണ്ണുകൊണ്ട് വായുമണ്ഡലത്തെയും, അകക്കണ്ണുകൊണ്ട് പ്രകൃതിയുടെ സ്ഥിരതയെയും അറിയാൻ സാധിക്കുന്ന മഹാന്മാരായ വളരെ മഹത്തായ ആ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർക്ക് മാത്രമേ ഇന്ദ്രൻ്റെ മഹത്വം, ഈ ഇന്ദ്രൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും മേഘങ്ങളുടെയും എല്ലാം മഹത്വം അറിയാൻ സാധിക്കുന്നുള്ളൂ. അന്യാഹ ന ആനശുഹൂം, മറ്റുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ധരിക്കാൻ സാധിക്കുന്നില്ല, തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല, അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്വവൃഷ്ടിം, താൻ പെയ്യിക്കുന്ന മഴയ്ക്കു വേണ്ടി. ഇന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഇതൊരു ഒരു കർമ്മ സൈക്കിള് മാതിരിയാണ് മേഘം എന്ന് പറയുന്നത്. ആ സമുദ്രത്തിൽ നിന്ന് വെള്ളം ആവിയായി മുകളിൽ ചെന്ന് അതൊരു പ്രത്യേക സ്ഥലം വരെ എത്തുമ്പോഴത്തേക്കും അത് എന്തായിട്ട് പറയാം, കൊളോയിഡായിട്ട് മാറുക, അതായത് വാട്ടർ ഇൻ എയർ കൊളോയിഡ്. വാട്ടർ ഇൻ എയർ, എയർ ഇൻ വാട്ടർ കൊളോയിഡ് അല്ല, എയർ ഇൻ വാട്ടർ കൊളോയിഡാണ് പദ, പദ സമുദ്രത്തിലെ പദ. ഇത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഇത് വാട്ടർ ഇൻ എയർ കൊളോയിഡായി മാറി അത് അവിടെ തന്നെ വീഴാതിരിക്കാൻ ആണ് ഡെൻസിറ്റി കുറച്ചത്. ഡെൻസിറ്റി കൂട്ടിയാൽ അത് അവിടെ തന്നെ താഴെ വീഴും. അത് ഏപ്രിൽ മാസത്തിൽ സാധാരണഗതിയിൽ മാർച്ച് 28 മാർച്ച് 29 മുതൽക്ക് ഏപ്രിൽ 20-25 വരെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആലിപ്പഴം വീഴുക എന്ന് പറയുന്നത്. ആലിപ്പഴം വീഴുന്നത് സഡൻലി മേഘം കൂളാവുമ്പോഴത്തേക്കും ആ എന്താ പറയുക, വെള്ളത്തിൻ്റെ മോളിക്യൂളുകൾ ഒരുമിച്ച് ചേർന്ന് വലിയ പീസായി മാറും. വലിയ പീസുകളാവും, ചിലപ്പോൾ കിലോഗ്രാം കണക്കിന് വെയിറ്റ് വരും. പക്ഷേ ആ മേഘത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ വായുവുമായിട്ട് ഒരസി ഉണ്ടാവുന്ന ചൂട് കൊണ്ട് അലിഞ്ഞ് വെള്ളമായി മാറി ചുവട്ടിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറും. എന്തേ കാരണം, അതിൻ്റെ ഡെൻസിറ്റി വായുവിനേക്കാൾ കൂടുതലാണ്. പക്ഷെ വായുവിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാകാതെ മേഘമാക്കി ആ മേഘത്തെ കാറ്റടിച്ച് സൗത്ത് ഈസ്റ്റ് മൺസൂൺ, നോർത്ത് വെസ്റ്റ് മൺസൂൺ എന്നൊക്കെ പറയുന്ന കാറ്റുകൊണ്ട് ഈ മേഘത്തെ കരയിലേക്ക് എത്തിച്ച് അവിടെ അതിനെ മഴ പെയ്യിപ്പിക്കുന്ന ഒരു കോസ്മിക് കോൺഷ്യസ്നെസ് ഉണ്ട്. ചിന്തിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുള്ളത് ചിന്തിച്ചു നോക്കുക. പെട്ടെന്ന് സാധാരണ മറ്റ് മതഗ്രന്ഥങ്ങൾ വായിച്ചവർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ പിന്നെ ഒരു മതഗ്രന്ഥവും വായിക്കാത്ത സ്ഥിതിക്ക്, നമ്മുടെ മനസ്സിനകത്ത് ശൂന്യമായ സ്ഥിതിക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ നമ്മൾ പറയുന്ന ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്താ കാരണം, മനസ്സിനകത്ത് ഒന്നുമില്ല. മറ്റുള്ളവർക്ക് മനസ്സിനകത്ത് ബൈബിളുണ്ട്, വേറെ ചിലർക്ക് മനസ്സിനകത്ത് ഖുറാനുണ്ട്. ഇതകത്ത് ഇരിക്കുന്നിടത്തോളം വേറൊരിനകത്തേക്ക് കയറില്ല. നമുക്കറിയാലോ, നമ്മളൊരു കുടം കമത്തിയാൽ അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് പോകാതെ വായു അകത്തേക്ക് കിടക്കില്ല. കുടത്തിൽ വെള്ളം നിറക്കണമെങ്കിൽ അതിനകത്തുള്ള വായു പുറത്തേക്ക് പോകാതെ വെള്ളം അകത്ത് കിടക്കില്ല. അതുപോലെ തന്നെ അകത്ത് വേറെ ഏതെങ്കിലും മതഗ്രന്ഥവും മതഗ്രന്ഥത്തിൻ്റെ സന്ദേശവും നമ്മുടെ ഭാരതത്തിന് യോജിക്കാത്തത് ഉണ്ടെങ്കിൽ ഭാരതത്തിന് യോജിക്കുന്നത് അതിനകത്തേക്ക് കയറില്ല, എതിർക്കും, അത് പുറത്തേക്ക് തള്ളിക്കളയും. നമ്മുടെ ഹിന്ദുക്കളെ ഹിന്ദുക്കളല്ലാത്ത സ്ഥിതിക്കും, നമ്മുടെ മതമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്കും, നമ്മുടെ പൂർവീക ഗ്രന്ഥങ്ങളോട് ഒരു ചായം ഇല്ലാത്ത സ്ഥിതിക്കും
ശരിക്ക് കൊടുക്കേണ്ട വേവ് ലെങ്തിൽ കൊടുത്താൽ എളുപ്പത്തിൽ അവരെടുക്കും, കൊടുക്കേണ്ട വേവ് ലെങ്തിൽ കൊടുത്താൽ എളുപ്പത്തിൽ എടുക്കും. അതുകൊണ്ട് സവൃഷ്ടിം, ഇന്ദ്രൻ പെയ്യിക്കുന്ന മഴ, ആ മഴയുടെ പ്രത്യേകത എന്താ, സമുദ്രത്തിൽ മഴ പെയ്യും, സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് സമുദ്രത്തിലേക്ക് മഴ കൊടുക്കും, അതുപോലെ നദികളിലേക്ക് കൊടുക്കും, കരയിലേക്ക് കൊടുക്കും, കിണറ്റിലേക്ക് കൊടുക്കും, കുളത്തിലേക്ക് കൊടുക്കും, വീടിൻ്റെ മുകളിലേക്ക് കൊടുക്കും, അങ്ങനെ എല്ലാത്തിലേക്കും താൻ പെയ്യിക്കുന്ന മഴ ജലത്തിന് വേണ്ടി മതേ സതി സാധകന്റെ പ്രേരണയാൽ. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്, മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. സാധകന്റെ പ്രേരണയാൽ ആനന്ദത്തോടുകൂടി ഇന്ദ്രനെ ആരാധിക്കുന്ന, ആരാ മഴ തരുന്നത് എന്ന് വെച്ചാൽ ഇന്ദ്രൻ മഴ തരുന്നു, പ്രകൃതി നമുക്ക് മഴ തരുന്നു. അതിന് കുട്ടികൾ തന്നെ താൻ ആഹ്ലാദിക്കുന്ന കാണാം. കുട്ടികളുടെ ആഹ്ലാദം വലിയവർക്കും ഉണ്ട്, പക്ഷെ വലിയവർ ആഹ്ലാദിക്കാൻ കാരണം എന്താണ്, റെസ്ട്രിക്ഷൻ ആൻഡ് കൺസ്ട്രെയിൻറ്. നമുക്ക് തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും തുള്ളിച്ചാടാനും സാധാരണ കുറച്ച് പ്രായമായവർ തയ്യാറാവില്ല, അവരവരെ നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രണം ഇല്ലാത്ത കുട്ടികൾ തുള്ളിച്ചാടി വെള്ളത്തിൽ കളിച്ച് എന്താ അവരുടെ ഒരു സന്തോഷം. ആ കഴിഞ്ഞ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, നല്ലൊരു പാട്ടാണ്. ആ മഴത്തുള്ളികളിൽ നിന്നുകൊണ്ടുള്ള ആ കുട്ടിക്കാലം നല്ല, ആരാ എഴുതിയെന്ന് എനിക്കറിഞ്ഞു, ശ്രീകുമാരൻ തമ്പി ആവാനാണ് സാധ്യത. ആ ചെറുപ്പകാലത്തെ ആ ഓർമ്മകളെല്ലാം എടുക്കുമ്പോൾ അതൊരു രസ. ഒരു കാര്യം സത്യമാണ്, എനിക്ക് എൻ്റെ ചെറുപ്പകാലം ആസ്വദിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ എനിക്ക് എതിരായിട്ട് എന്നെ അവഹേളിക്കും, എതിർക്കും, പുച്ഛിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ദുഃഖവും ആ വാശിയും ഇന്നും എനിക്കുണ്ട്, ഞാൻ എന്ന ഗോപാലകൃഷ്ണനുണ്ട്. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് ഒരൽപ്പം പോലും ചിരിക്കാനൊന്നും സാധിച്ചില്ല, കരയാൻ മാത്രമുള്ള വിധിയായിരുന്നു. അതിൽ നിന്നൊക്കെ വാശി പിടിച്ച് കയറിയതായിരിക്കാം ഇപ്പോഴും എനിക്ക് ചില വാശി പോലെയുള്ള മനോവികാരം ഉള്ളത് എന്ന് തോന്നും. ഏതായാലും നമ്മുടെ ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. എനിക്ക് ചിലപ്പോൾ ഒരാഗ്രഹവും കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഇതുമാതിരി ഇങ്ങനെ ഇപ്പോൾ ഭാഗവതം ക്ലാസ് എടുക്കുന്നുണ്ട്, ഭഗവത്ഗീത എടുക്കുന്നുണ്ട്, വേദത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അനുഭവിച്ചത് ഒരു നോവല് പോലെ, കഥ പോലെ അതിങ്ങനെ പറയുക. അത് ബാക്കിയുള്ളവരുടെ ജീവിതാനുഭവങ്ങളും കൂടി ചേർത്ത് പലരും എന്നെ ഫോൺ വിളിച്ച് പറയാറുണ്ട്, പലരും എന്നോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പലരും അവരുടെ ദുഃഖം പങ്കുവെക്കാറുണ്ട്. അത് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരനുഭവിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് ചേർന്ന് നമ്മളുടെയും കൂടി അനുഭവങ്ങൾ ചേർത്ത് വിരസത വരാത്ത രീതിയിൽ, ഇതൊരു തള്ളാണ് അല്ലെങ്കിൽ ഇയാൾ ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ത്യാഗം നേടി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രത്യേക വികാരത്തിമർപ്പിലാണ് പറയുന്നത് എന്ന് തോന്നാത്ത വിധത്തിൽ ഒരു പുതിയ ശാഖ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൃഷ്ണമൂർത്തിയെ വിളിച്ചപ്പോൾ കൃഷ്ണമൂർത്തി പറഞ്ഞു, ഇപ്പോൾ ഹിന്ദി കഥകളെല്ലാം പുസ്തകമായിട്ടും വരണില്ല, PDF ആയിട്ടും വരണില്ല, അതൊക്കെ ഒരാൾ ആ കഥ എഴുതിയ ആളുടെ ഫോട്ടോ കാണിച്ചിട്ട് വായിക്കാം. ചിലപ്പോൾ ഫോട്ടോ പോലും ഉണ്ടാവില്ല, ഫോട്ടോ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. കുറേ പേര് നല്ല എഴുതിയിട്ടുണ്ട്, കുറേ പേര് വായിച്ചതായിട്ട് പറയുന്നുണ്ട്, ഈഗർലി വെയിറ്റിംഗ് സാർ എന്ന് പറയുന്നുണ്ട്. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയതിൽ, സന്തോഷമുണ്ട്. ഒരു കാര്യം സത്യം പറയുന്നു, ഒരു കാരണവശാലും എക്സാജറേറ്റഡോ വികാരത്തിൽ ഒരു പ്രത്യേക സിമ്പതിക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും പറയില്ല, അതിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനത് അത് എഴുതുകയാണ്, പറയാൻ വേണ്ടിയിട്ടുള്ളത് എഴുതുകയാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അപ്പം അങ്ങനെ നമുക്കത് അവിടെ നിർത്തിയിട്ട് തിരിച്ചിതിലേക്ക് വരാം. അതുകൊണ്ട് വൃത്രനുമായി മേഘവുമായി യുദ്ധം ചെയ്യുമ്പോൾ, അതായത് മേഘത്തെ വെള്ളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഈ കോസ്മിക് കോൺഷ്യസ്നസ് ചെയ്യുമ്പോൾ, വൃത്രന് വിജയമില്ലാത്തത് മഴയായി വീഴേണ്ടി വരുന്നത് കൊണ്ടാണ്. വൃത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മേഘം കാറ്റത്ത് ചിലപ്പോൾ ഓടിപ്പോയി എന്ന് വരും. അതിനും വേദം പറയുന്നത് ഇന്ദ്രനെ ഭയന്ന, ഇന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ മിന്നല് ഭയന്ന ഈ സൂര്യനെ മറയ്ക്കുന്ന, മഴ പെയ്യാൻ വിഷമിക്കുന്ന ധാർഷ്ട്യമുള്ള മേഘം എന്ന വൃത്രാസുരൻ അങ്ങ് ചെതറിപ്പോവാണ്, ഈ ഇന്ദ്രന് കൈകൊടുക്കാതെ, ഇന്ദ്രന് പിടി കൊടുക്കാതെ എന്നും വേദമന്ത്രങ്ങളിലുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ, നല്ല മേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല മഴയാക്കി മാറ്റാൻ തീർച്ചയായിട്ടും അത് ഇന്ദ്രൻ്റെ ആ കഴിവ് അനുഗ്രഹമാണ്. ഏവം ഏക അന്യസ, ഇപ്രകാരം അപ്രതിരോധ്യനായ ഇന്ദ്രൻ, ഇന്ദ്രന് തുല്യനായി അന്യനായി വേറൊരുവനില്ല. അപ്പം
സത്യമാണ്. അങ്ങനെ കോസ്മിക് കോൺഷ്യസ്നെസ് ആണ് ഇന്ദ്രൻ. ഇന്ദ്രൻ കോസ്മിക് കോൺഷ്യസ്നെസ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആണ്. ഈ പ്രപഞ്ചത്തിലെ പ്രജ്ഞാനമാണ്. പ്രകർഷേണ യജ്ഞാനം വർത്തതേ തത് പ്രജ്ഞാനം. ആ പ്രജ്ഞാനം അത് തന്നെ ഒന്നേ ഉള്ളൂ. പ്രജ്ഞാനം ഒന്നേ ഉള്ളൂ, എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്ന പ്രജ്ഞാനം ഒന്നേ ഉള്ളൂ. വിശ്വം ആനുഷക്ഷ കൃഷേ, ഐശ്വര്യം കൊണ്ടും പ്രതാപം കൊണ്ടും ശക്തി കൊണ്ടും ഈ ഭൂമിയുടെ സർവചരാചരത്തെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഉച്ചത്തിലെത്തിക്കുന്ന തനിക്ക് അധീനമാക്കി ഈ ഭൂമിയെയും അന്തരീക്ഷത്തെയും മാറ്റുന്നു ഇന്ദ്രൻ. ഈ ഭൂമിയെ സസ്യശാലിനിയും സമൃദ്ധിയും നല്ല രീതിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതുമാക്കി മാറ്റുന്നു ഇന്ദ്രദേവൻ. ഇന്ദ്രദേവൻ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മറ്റ് മതത്തിലുള്ളവർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം, അവർ ദൈവത്തിനെ ഒരു മനുഷ്യൻ്റെ രൂപം കൊടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ യഹോവ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എന്താ പറയുക, അള്ളാഹു എന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങളിലൂടെയാണ് ഇവരെ കാണുന്നത്. പക്ഷെ പ്രകൃതിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണുന്ന പ്രകൃതിയെ ഈശ്വര രൂപമാക്കി സിംബോളിക്കായിട്ട് വെച്ചാൽ അവിടെ വാശി പക വിദ്വേഷം ഒന്നുമില്ല. എന്നെ ആരാധിക്കുന്നവരുണ്ടാവണം, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത്, എന്നെ ആരാധിക്കാത്തവൻ്റെ നാല് തലമുറ ഞാൻ ദണ്ഡിപ്പിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രകൃതിയിൽ വരുന്നില്ല. കാരണം പിന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്ക് മറ്റൊരു ദൈവമുണ്ട്, മറ്റൊരു ദൈവമുണ്ട്, അവരെ നിങ്ങൾ ഫോളോ ചെയ്യരുതെന്നല്ലേ അർത്ഥം? ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാവരുത്. അപ്പം മറ്റൊരു ദൈവം അവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത്? നമ്മൾ ഈ അദ്വൈതം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്താ? രണ്ടല്ലാത്തത് എന്ന വാക്കാണ്. അതാണ് ഏകം. ഏകമെന്ന് ഉപയോഗിച്ചാൽ പോരെ, ഏകമെന്ന് ഉപയോഗിച്ചാൽ പോരാ. എന്താ കാര്യം? ഏകം എന്ന് പറയുമ്പോൾ ഒരു സംശയം, വേറെ ദ്വിതീയ രണ്ടാമത്തേത് ഉണ്ടോയെന്ന്. അപ്പം രണ്ടാമത്തേത് ഇല്ലാത്തത് എന്നുള്ളതാണ് ഈ അദ്വൈതം. അല്ലെങ്കിൽ ഏകം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്ത് പവർഫുള്ളായിട്ടാണ് നമ്മുടെ വേദമെഴുതിയ മഹർഷിമാർ, വേദമെഴുതിയ ഋഷിമാരും ഉപനിഷത്തുക്കൾ എഴുതിയ ഋഷിമാരും അതുപോലെ തന്നെ പൂർവമീമാംസയും ഉത്തരമീമാംസയും എഴുതിയിരിക്കുന്ന ശരിക്കും വേദവ്യാസനം അതുപോലെയുള്ള മഹർഷിമാരും എല്ലാം കൃത്യമായിട്ട് അദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞാൽ കാരണം രണ്ടല്ലാത്തത്, അതിന് രണ്ട് എന്ന ഭാവമില്ല. നമ്മൾ ഈവൻ അമ്മൂമ്മമാരെ അർത്ഥമറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഒന്നായ നിന്നെ ഇഹ, അർത്ഥം മനസ്സിലായല്ലോ, ഇഹ ഒന്നായ നിന്നെ, രണ്ട് എന്ന് ഞാൻ കണ്ടു. അമ്പലത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. വിളക്ക് കത്തിച്ചു വെച്ച് ചിത്രം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നീയും ഞാനും ഒന്നാണ്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ എൻ്റെ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. കാരണം നിന്നിൽ നിന്നാണ് വന്നത്, നിന്നിൽ നിന്ന് വന്ന ഞാനും നീയും രണ്ടല്ല. അതുകൊണ്ട് അത് ഒന്നിലേക്ക് തന്നെ അസ്പന്ദമാകണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എൻ്റെ ഉള്ളിലാവണം. കാരണം ഞാനും നീയും ഒന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ ഉള്ളിലുണ്ടാകണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് നിന്നിൽ അസ്പന്ദമാകണം. വേറെ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം അത് രണ്ടല്ല, രണ്ടല്ല എന്നുള്ളതിന് പറയുന്ന പേരാണ് അദ്വൈതം. ഒന്നാണ് എന്ന് പറയുന്നതിനേക്കാളും രണ്ടല്ല. എന്താണോ അല്ല, രണ്ടല്ല. എൻ്റെ ആത്മാവും നീ എന്ന പരമാത്മാവും രണ്ടല്ല, അദ്വൈതം. പക്ഷെ ഇപ്പുറത്ത് നോക്കുക, എല്ലാവരെയും എൻ്റെ ദൈവത്തിലേക്ക്, എൻ്റെ പുസ്തകത്തിലേക്ക്, എൻ്റെ മതത്തിലേക്ക്. ഇന്ന് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ സർവശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന, ഇങ്ങനെ തന്നെയാ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ജനിച്ച കാലം മുതൽക്ക് തുടങ്ങിയ ദുഷ്ടതരം. ഇങ്ങനെ തന്നെയാണ് പോലീസിനെ ഉപയോഗിച്ചും ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും സർവ്വതിനെയും ഉപയോഗിച്ച് ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ അതേ വ്യക്തിയാണ് പറയുന്നത്, വർഗീയത പ്രചരിപ്പിച്ചാൽ സർവ്വശക്തിയും ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ ആദ്യം തല്ലിക്കൊല്ലേണ്ടത് ഇവരെയൊക്കെ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് ഇത്രയും ഇത്രയും നികൃഷ്ടമാക്കിയത്. ഇവർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാത്തത്, ഞാൻ മനസ്സിലാക്കാത്തത്, ഞാൻ സ്വീകരിക്കാത്തത്, ഞാൻ എടുക്കാത്തതും എല്ലാം അന്ധവിശ്വാസവും പിന്തിരിപ്പനും അതൊക്കെ എന്താ പറയുക, ദുരാചാരവും എല്ലാമാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഈ എന്താ പറയുക, ഗീബൽസിൻ്റെ തിയറിമാരി നോണ പറഞ്ഞ് 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 അത് സത്യമാക്കി തീർക്കാം. ഏതായാലും
നിങ്ങളൊക്കെ അന്ത്യകൂദാശ നടത്താൻ പാകത്തിന് ഏതാണ്ട് തീർന്നു. ഇനി ഇവിടെയും കൂടി കുറച്ച് എണ്ണങ്ങളേ ഉള്ളൂ. വലിയ താമസം ഇല്ലാതെ ഇത് ഇയാളും കൂടി ചത്താൽ പിന്നെ ഇതെല്ലാം തീരും. ഒരു വലിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മൃത്യുഞ്ജയ മന്ത്രം നടത്തിയിട്ട് ആയുസ് കൂട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് വല്ലതും ചെയ്യണേ എന്ന്. അത്രയും ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയവരാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ ഈ വേദത്തിൻ്റെയും ഇന്ദ്രൻ്റെയും ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 ജന്മം ജനിച്ച് അത് മരുഭൂമിയിൽ ജനിച്ചു വേണം ഇങ്ങോട്ടേക്ക് വരാൻ. എന്നാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് കൂടി പലപ്പോഴും തോന്നാറുണ്ട്. വേദമന്ത്ര അർത്ഥശ്രവണ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം എൻ്റെ പ്രണാമം. നമസ്കാരം.